Dear students, today we are discussing mathematical expectation. Yan probability ude plus 2 NCRT text based ay 6 videos upload cheyittunde. Ella subject ayirum base ay aa video kaanam. Probability ude definition, axioms, conditional probability, additional and multiplication theorem aa video il discuss cheyittunde. കൂടാതെ ബേയ്സ് തിയറം ബെർണോളിസ് ട്രയലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രോബബിലിറ്റിയുടെ ബേയ്സ് പ്ലസ് ടുവിലാണ് പഠിക്കുന്നത്. എല്ലാ സബ്ജക്റ്റുകാരും പ്ലസ് ടുവിലുള്ള ആ വീഡിയോ 6 വീഡിയോസാണ്, അത് കാണണം. ഇനിയുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻസ്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ്, എസ്റ്റിമേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോതിസിസ്, കർവ് ഫിറ്റിംഗ്, റിഗ്രഷൻ ആൻഡ് കോറിലേഷൻ, ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാർക്ക് ഓഫ് ചെയിൻ. ഇത് പല സബ്ജക്റ്റുകാർക്കും പഠിക്കാനുള്ളതാണ്. ഇതിൽ കോമൺ ആയിട്ടുള്ളത് ഒരു ഓർഡറിലാണ് നമ്മൾ എടുത്തു പോവുക. കൂടുതലായി ഞാൻ ഈ വീഡിയോയിലെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഈ സബ്ജക്റ്റുകാരെല്ലാം കോമണായി പഠിക്കേണ്ടതാണ്. കൂടാതെ ബി എസ് സി മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സും മറ്റ് സബ്ജക്റ്റുകാരും കൂടുതലായി പഠിക്കേണ്ട സെൻട്രൽ മൊമെൻറ്റ്സ്, ആർബിട്രറി മൊമെൻറ്റ്സ്, മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ, ചെബിഷേബ് ഇനീക്വാളിറ്റി, മാർക്ക് ഓഫ് ലെമ്മ, സെൻട്രൽ ലിമിറ്റ് തിയറം, ഇൻ്റർവൽ എസ്റ്റിമേഷൻ, ഇതെല്ലാം വേറെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെ സബ്ജക്റ്റുകാർക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ ബി എസ് സി എസ്പെഷ്യലി മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ബി എ എന്ന് പറഞ്ഞാൽ ബി എ എക്കണോമിക്സുകാർ, ബി കോം, ബി സി എ, ബി ബി എ, ബി ടെക്ക്. എല്ലാ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സുകാർക്കും ബി ടെക്ക് ഫോർത്ത് സെമസ്റ്ററിൽ ഇത് പഠിക്കാനുള്ളതാണ്. എം എ എന്ന് പറയുന്ന എം എ എക്കണോമിക്സുകാരും എം കോംകാരും ഉണ്ട്. എം കോംകാർക്കും പഠിക്കാനുള്ളതാണ്, എം കോംകാർക്ക് ഇത് പഠിക്കാനുള്ളതാണ്. ദെൻ എം ടെക്കുകാർ, എല്ലാ എം ടെക്കുകാർക്കും പ്രോബബിലിറ്റി പഠിക്കാനുണ്ട്. കൂടാതെ എം ബി എക്കാർക്കും ഇത് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇവരൊക്കെല്ലാം കോമണായിട്ട് പഠിക്കേണ്ടതാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഈ ഓരോ വീഡിയോയിലും 6 വീഡിയോ, പ്ലസ് ടുവിൻ്റെ 6 വീഡിയോ കാണുക. അത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തുടങ്ങുന്നത് മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും. അത് കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങും. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെയാണ് നമ്മൾ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റുകാർക്കും വേണ്ടുന്ന അതാത് സബ്ജക്റ്റുകാർ പഠിച്ചുകൊടുക്കുക. റാൻഡം വേരിയബിൾ, ഫസ്റ്റ് വി ഡിഫൈൻ ദ റാൻഡം വേരിയബിൾ. എ റാൻഡം വേരിയബിൾ അസൈൻസ് ന്യൂമറിക്കൽ വാല്യൂസ് ടു ദ ഔട്ട്കം ഓഫ് എ റാൻഡം ഓർ ചാൻസ് എക്സ്പെരിമെൻറ്റ്. ദസ് മാത്തമാറ്റിക്കലി ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ദ ഔട്ട്കം ഓഫ് എ സാമ്പിൾ സ്പേസ്. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് എ റാൻഡം വേരിയബിൾ ആർ ഒബ്റ്റെയിൻഡ് ബൈ അസോസിയേറ്റിംഗ് എ റിയൽ നമ്പർ വിത്ത് ഈച്ച് എലമെൻറ്റ് ഓഫ് ദ സാമ്പിൾ സ്പേസ്. എന്ന് പറഞ്ഞാൽ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണമായി, സപ്പോസ് 3 കോയിൻസ് ആർ ടോസ്റ്റ് സൈമൾട്ടേനിയസ്ലി. ദ സാമ്പിൾ സ്പേസ് ഈസ് 3 കോയിൻ സൈമൾട്ടേനിയസ് ആയി ടോസ് ചെയ്യുന്നു. അങ്ങനെയാണ് സാമ്പിൾ സ്പേസിൽ എത്ര 3 ഹെഡ് 2 ടെയിൽ ഇങ്ങനെ കിട്ടാം. അപ്പം 3 കോയിനാണ് ടോസ് ചെയ്യുന്നത്. അപ്പോൾ 2 പവർ 3 8, 4 കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ 2 പവർ 4 കിട്ടും, 5 കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ 2 പവർ 5 കിട്ടും. അപ്പോൾ 3 കോയിൻ ആയതുകൊണ്ട് 2 പവർ 3 8 സാമ്പിൾ പോയിൻ്റ് ഉണ്ടാവും. എക്സ് ബി ദ റാൻഡം വേരിയബിൾ ഡിനോട്ടിംഗ് ദ നമ്പർ ഓഫ് ഹെഡ്സ്. എക്സ് എന്ന് പറയുന്ന നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന് എത്രയൊക്കെ വാല്യൂ കിട്ടാം, 0 നമ്പർ ഓഫ് ഹെഡ് 0 ആകാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ടെയിലാകാം, 0 ഹെഡ് ആകാം. 0 ഹെഡ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ, എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹെഡ് ഒബ്റ്റെയിൻഡ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് ഹെഡ്സ്. അപ്പോൾ എക്സിക്കിന് ഏതൊക്കെ വാല്യൂ ഇട്ടാൽ 0 ഹെഡ് കിട്ടാം, 0 ഹെഡ്. അത് 1 ഹെഡ് ആകാം, ഇതാ ഇത് രണ്ടും 1 ഹെഡ്, ഇത് 3ഉം 1 ഹെഡ് ആണ്. 2 ഹെഡ് ആകാം, ഇത് 3ഉം 2 ഹെഡ് ആകാം. പിന്നെ 3 ഹെഡും ആകാം, ഇത് 3 ഹെഡും ആകാം. അപ്പം എക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ റാൻഡം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോയിൻ, കോയിൻസ് 3 കോയിൻസ് ടോസ് സൈമൾട്ടേനിയസ്, ഒരു കോയിൻ 3 കോയിൻ ഒരു പ്രാവശ്യം ഒന്നിച്ചിടുന്നു, അല്ലെങ്കിൽ ഒരു കോയിൻ 3 പ്രാവശ്യം ഇടുന്നു. അപ്പം സാമ്പിൾ സ്പേസിൽ 8 എലമെൻറ്റ്സ് ഉണ്ടാകാം.
ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് എത്ര ഹെഡ് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഹെഡിൻ്റെ വാല്യൂസ് 0, 1, 2, 3 വരെ ആകാം. അതാണ്. ഇനി നമുക്ക് വേറെ തരത്തിൽ ഇത് ഡിഫൈൻ ചെയ്യാം. സിമിലർലി വി ക്യാൻ ഡിഫൈൻ മോർ റാൻഡം വേരിയബിൾ ഓൺ ദ സെയിം സാമ്പിൾ സ്പേസ്. ഇതേ സാമ്പിൾ സ്പേസിൽ വേറെ റാൻഡം വേരിയബിൾ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഈ വൈ ഇത് നമ്പർ ഓഫ് ടെയിൽസ്, നമ്പർ ഓഫ് ടെയിൽസ് ആണ് വൈയെ നമ്മൾ നമ്പർ ഓഫ് ടെയിൽസ് എടുക്കാം. വൈ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടെയിൽസ് ഓഫ് ടെയിൽ. അപ്പോൾ വൈ അതാ നമ്പർ ഓഫ് ടെയിൽസ് 0 ടെയിൽ ആകാം. അപ്പോൾ വൈ ഈക്വൽ ടു 0 ആകാം. പിന്നെ 1 ടെയിൽ ആകാം. ഇതെല്ലാം 1 ടെയിൽ ആണ്. 0 വൈ ഈക്വൽ ടു 1 ടെയിൽ ആകാം. ദെൻ 2 ടെയിൽ ആകാം. വൈ ഈക്വൽ ടു 2 ടെയിൽ. 2 ടെയിൽ ആണ് നമ്പർ ഓഫ് ടെയിൽ ഓഫ് ടെയിൽ 2 ആകാം. ദെൻ വൈ ഈക്വൽ ടു 3 ടെയിൽ. അതും ഇതാകാം. അപ്പം ഇവിടെ എക്സ് നമ്പർ ഓഫ് ഹെഡ്സ് ഓഫ് ടെയിൽ ആണ്, വൈ നമ്പർ ഓഫ് ടെയിൽ ഓപ്ഷൻ ആണ്. അപ്പം എക്സും വൈയും ഈ റാൻഡം എക്സ്പ്ലെയിനിൻ്റെ മുകളിൽ ഡിഫൈൻ ചെയ്യുന്ന റാൻഡം വേരിയബിളാണ്. അതാണ് നിങ്ങൾ ഓർമ്മ വേണ്ടത്. അപ്പം നമ്മൾ ഈ എക്സ് ഈക്വൽ ടു എക്സ് വൺ, എക്സ് വൺ എന്ന് പറയുന്നത് എക്സിന് കിട്ടാവുന്ന വാല്യൂസ് ആണ്. ഇപ്പോൾ എക്സിന് കിട്ടാവുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 0, 1, 2, 3. അപ്പോൾ നമ്മൾ കിട്ടാവുന്ന വാല്യൂസ് റാൻഡം വേരിയബിളിനെ നമ്മൾ ക്യാപിറ്റൽ എക്സ് എന്നും പറയും. സ്മോൾ എക്സ് എന്ന് പറയുന്നത് സ്മോൾ എക്സ് വൺ. അപ്പോൾ എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ സ്മോൾ ലെറ്റേഴ്സ് എല്ലാം നമ്മൾ അതിൻ്റെ വാല്യൂസിനെയാണ് പറയുന്നത്. വുഡ് മീൻ ദാറ്റ് റാൻഡം വേരിയബിൾ എക്സ് അസ്യൂം എ വാല്യൂ എക്സ് വൺ. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിന് എക്സ് വൺ എന്ന് പറയുന്ന വാല്യൂ കിട്ടി. ഇപ്പം അല്ല, എക്സ് വൺ എന്ന് പറഞ്ഞാൽ 0 ആകാം, 1 ആകാം, 2 ആകാം, 3 ആകാം. ക്യാപിറ്റൽ എക്സിന് വാല്യൂസാണ് ഇതൊക്കെ. ഇനി വേറൊരു എക്സാമ്പിൾ. സപ്പോസ് എ പേഴ്സൺ ഗെറ്റ്സ് 4 ചാൻസ് ഓഫ് ത്രോയിങ് എ ഡാർട്ട്, എ സർക്കുലർ ഡാർട്ട് ബോർഡ്. ലെറ്റ് എച്ച് ഡിനോട്ട് ദ ഈവൻ ദാറ്റ് ദ പേഴ്സൺ ഹിറ്റ്സ് ദ സെൻറ്റർ ആൻഡ് എം ഡിനോട്ട് ദ ഈവൻ ദാറ്റ് ദ പേഴ്സൺ മിസ്സസ്. ഒരു ഡാർട്ട് ടേബിൾ ഒരാൾ ഒരു അമ്പയ്യുവാണ്. ഒരു ഇത് ഈവൻ്റെ പേഴ്സൺ ഇങ്ങനെ അമ്പയ്യുവാണ്. അമ്പയ്യുമ്പോൾ എത്ര പ്രാവശ്യം ഹിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. 4 പ്രാവശ്യം ഇയാൾ അമ്പയ്യുന്നുണ്ട്. ലെറ്റ് എക്സ് ഡിനോട്ട് ദ നമ്പർ ഓഫ് ഹിറ്റ്സ് ഓഫ് ദ പേഴ്സൺ. എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഡാർട്ട് ടേബിൾ എത്ര പ്രാവശ്യം ഈ അമ്പ് കൊള്ളുന്നുള്ളതാണ്. ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ദ നമ്പർ ഓഫ് ഹിറ്റ്സ്. അപ്പോൾ എത്രയാവും? 4 ഹിറ്റ് ചെയ്യാം. 4 ഹിറ്റ് ചെയ്യാം. അതാണ്, 4 ഹിറ്റ് ചെയ്യാം. അപ്പോൾ എക്സ് ഈക്വൽ ടു എത്രയാണ്? 4 പ്രാവശ്യമാണ് അറിയുന്നത്. അപ്പോൾ 2 ക്യൂബ് 16 സാമ്പിൾ പോയിന്റ് ഉണ്ടാവാം. ഒന്നുകിൽ എല്ലാം ഹിറ്റ് ചെയ്യാം, എല്ലാം ഹിറ്റ് ചെയ്യാം, എല്ലാം ഹിറ്റ് ചെയ്യാം. അപ്പം എക്സിന് എല്ലാം ഹിറ്റ് ചെയ്യാം. അപ്പം 4 ഹിറ്റിംഗ് ഉണ്ടാകാം. അല്ലെങ്കിൽ ത്രീ ഹിറ്റിംഗ്, ഇതെല്ലാം 3 ഹിറ്റിംഗ് ആണ്. ഇതെല്ലാം 3 ഹിറ്റിംഗ് ആണ്. 3 ഹിറ്റിംഗ് ഉണ്ടാകാം. അല്ലെങ്കിൽ പിന്നെ 2 ഹിറ്റിംഗ് ഉണ്ടാകാം. 2 ഹിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം 2 ഹിറ്റിംഗ് ആണ്. ഇതെല്ലാം 2 ഹിറ്റിംഗ് ആണ്. 2 ഹിറ്റിംഗ് ഉണ്ടാകാം. 2 ഹിറ്റിംഗ്, ഇതെല്ലാം 2 ഹിറ്റിംഗ് ആണ്. 2 ഹിറ്റിംഗ് ഉണ്ടാകാം. ഇല്ലെങ്കിൽ 1 ഹിറ്റ് ഉണ്ടാകാം. ഇത് ഇതിലോട്ട് 1 ഹിറ്റ് ഉണ്ടാകാം. 1 ഹിറ്റ് ഉണ്ടാകുന്നത് ഏതൊക്കെയാണ്? ഇതാ, ഇത് 1 ഹിറ്റാണ്, ഇത് 1 ഹിറ്റാണ്, ഇത് 1 ഹിറ്റാണ്, ഇത് 1 ഹിറ്റാണ്. 1 ഹിറ്റ് ഉണ്ടാകാം. അല്ലെങ്കിൽ അതാണ് 1 ഹിറ്റ്. അല്ലെങ്കിൽ 0 ഹിറ്റ്, എല്ലാം മിസ്സാകാം. അപ്പം എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഹിറ്റിംഗ് ആണ്. ഹിറ്റിന് എക്സ് ഹിറ്റ് ചെയ്യാവുന്ന എത്രയാ? 0, 1, 2, 3, 4. ഇതാണ് ഇതാണ്. അപ്പം ആ നമ്മൾ ആ ഡാർട്ട് ടേബിളിലേക്ക് ഒരു അമ്പ് കൊണ്ട് എറിയുന്നു. അമ്പ് ഡാർട്ട് ടേബിളിൻ്റെ സെൻറ്ററിൽ കൊണ്ടാൽ അത് ഹിറ്റാണ്, കൊണ്ടില്ലെങ്കിൽ മിസ്സാണ്. അപ്പോൾ എത്ര പ്രാവശ്യം ഹിറ്റ് ചെയ്യാം? 0 ഹിറ്റ് ചെയ്യാം, 1 ഹിറ്റ് ചെയ്യാം, 2 ഹിറ്റ് ചെയ്യാം, അങ്ങനെ 4 വരെ ഹിറ്റ് ചെയ്യാം. അതാണ് ഇവിടെ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ മുകളിൽ ഡിഫൈൻ ചെയ്യുന്ന റാൻഡം വേരിയബിൾ. പിന്നെ ഏതൊക്കെയാ? മോർ എക്സാമ്പിൾസ് ഓഫ് റാൻഡം വേരിയബിൾസ് ആർ ഏതൊക്കെയാ? സെയിൽസ് ഓഫ് എ സ്റ്റോർ ഇൻ എ ഡേ, ഒരു കടയിൽ ഒരു ദിവസം ഉണ്ടാകുന്ന സെയിൽസ്. നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് റിസീവ്ഡ് ബൈ ആൻ ഓപ്പറേറ്റർ ഇൻ എ ഡേ. നമ്പർ ഓഫ് വെഹിക്കിൾ അറ്റ് എ ട്രാഫിക് പോയിന്റ്, ഒരു ട്രാഫിക് പോയിന്റ് നമ്പർ ഓഫ് വെഹിക്കിൾസ് വരുന്നത്. നമ്പർ ഓഫ് ഡിഫക്റ്റീവ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ പ്രൊഡക്ഷൻ ലൈൻ. ഇത് എമൗണ്ട് ഓഫ് ആനുവൽ റെയിൽഫാൾ. മാർക്സ് ഓഫ് എ സ്റ്റുഡൻറ് ഇൻ ആൻ എക്സാമിനേഷൻ. എവരിഡേ പ്രൈസ് ഓഫ് എ ഷെയർ, ഷെയറിൻ്റെ പ്രൈസ്. ഇതൊക്കെ റാൻഡം വേരിയബിളാണ്. അതാണ് എ റാൻഡം വേരിയബിൾ ഈസ് ഐദർ ഡിസ്ക്രീറ്റ് ഓർ കണ്ടിന്യൂസ് ഡിപ്പെൻഡ് ഓൺ ദ വാല്യൂ ഓഫ് ദ ഇറ്റ് അസ്യൂം. ഒരു റാൻഡം വേരിയബിളിന് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും ആകാം, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും ആകാം. എന്താണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ? എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഈസ് എ വേരിയബിൾ ദാറ്റ് അസ്യൂം എ ഫൈനൈറ്റ് ഓർ കൗണ്ടബിൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ്. ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് വാല്യൂസ് ആർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. കിട്ടുന്ന റാൻഡം വേരിയബിളിന് കിട്ടുന്ന വാല്യൂസ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയും. ഇവിടെ നമ്മൾ
എക്സാമ്പിൾ ടു 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 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് റിസീവ്ഡ് ബൈ ആൻ ഓപ്പറേറ്റർ, അതൊരു റാൻഡം വേരിയബിളാണ്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളാണ്. ത്രീ നമ്പർ ഓഫ് വെഹിക്കിൾസ് ട്രാഫിക് പോയിന്റ്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളാണ്. ഫോർ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് പിന്നെ പ്രൊഡക്ഷൻ ലൈൻ, അത് ഡിസ്ക്രീറ്റ് ആണ്, അതൊരു നമ്പർ ആയിരിക്കും. അതാണ് ഫോർ ആർ എക്സാമ്പിൾ ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ഇനി കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഈസ് എ റാൻഡം വേരിയബിൾ ഡാറ്റ ക്യാൻ അസ്യൂം എനി വാല്യൂ ഓഫ് എ ഇൻ്റർവെൽ. ഒരു ഇൻ്റർവെല്ലിൻ്റെ മുകളിലുള്ള ഏത് വാല്യൂവും എടുക്കാനാണെങ്കിൽ നമ്മളതിനെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയും. കണ്ടിന്യൂസ് വേരിയബിൾ ക്യാൻ ബി മെഷേഡ് ടു എനി ഡിസൈഡ് ഡിഗ്രി ഓഫ് ആക്യുറസി. ദ റാൻഡം വേരിയബിൾസ് ഇൻ ദ എക്സാമ്പിൾസ് ആർ ഫൈവ്. ഫൈവ് എന്ന് പറയുന്നത് എന്താ? ഇത് എമൗണ്ട് ഓഫ് ആനുവൽ റെയിൻഫാൾ. ആനുവൽ റെയിൻഫാൾ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം 3.01 മീറ്റർ അല്ലെങ്കിൽ 3.002 മീറ്റർ. അപ്പോൾ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലാവാം. അപ്പം അതൊരു ഒരു ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ ഏത് വാല്യൂ ആകാം ആ ഡിസൈഡ് ഡിഗ്രി ഓഫ് ആക്യുറസിയിൽ നമുക്കെടുക്കാം. അല്ലെങ്കിൽ കണ്ടി ഇതാണ് സെവൻ എവറി ഡേ പ്രൈസ് ഓഫ് എ ഷെയർ. ഷെയറിൻ്റെ പ്രൈസ് ഏതുവാകാം? ഇപ്പോൾ ഷെയറിൻ്റെ പ്രൈസ് 43.23 റുപ്പീസ്. അപ്പോൾ നമുക്കൊരു ഇൻ്റർവെല്ലിൻ്റെ മുകളിലെടുക്കുന്ന ഒരു ഏത് വാല്യൂ, ഒരു ഇൻ്റർവെല്ലിൻ്റെ മുകളിലെടുക്കുന്ന ഒരു ഏത് വാല്യൂ ആണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയും. ഒരു നമ്പർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ അതിനെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയും. അല്ലെങ്കിൽ ഒരു ഇൻ്റർവെല്ലിൻ്റെ മുകളിലെടുക്കുന്ന നമ്പേഴ്സിനെയാണെങ്കിൽ, റിയൽ നമ്പേഴ്സിനെയാണെങ്കിൽ അതിനെ നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയും. നെക്സ്റ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂട്ടഡ് ഓഫ് എ റാൻഡം വേരിയബിൾ. ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ ഈസ് ലിസ്റ്റിംഗ് ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് എ റാൻഡം വേരിയബിൾ ക്യാൻ ടേക്ക് എലോങ് ദ റെസ്പെക്റ്റീവ് പ്രോബബിലിറ്റി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസും അതിൻ്റെ പ്രോബബിലിറ്റിയും കൂടി എഴുതുന്നതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കോയിൻ ടോസ് ചെയ്യുന്നത്, 3 കോയിൻ ടോസ് ചെയ്യുന്നത്, സീറോ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 1/8. സീറോ ഹെഡ് എത്രയാണ്? നമ്മൾ നേരത്തെ നോക്കിയില്ലേ ഇതാ ഈ എക്സ്പീരിയൻസ്. സീറോ ഹെഡ് കിട്ടാനുള്ള സാധ്യത 1/8 ആണ്. 1 ഹെഡ് കിട്ടാനുള്ള സാധ്യത 3 ആണുള്ളത്, 3/8. 2 ഹെഡ് കിട്ടാനുള്ള സാധ്യത 3/8. 3 ഹെഡ് കിട്ടാനുള്ള സാധ്യത 1/8. അതാണ് അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അത് എല്ലാവരും ഒന്നിച്ച് എഴുതുന്നതിനാണ്. അപ്പോൾ നമ്മളിത് എവിടെയെങ്കിലും എഴുതും. ഇതാ സീറോ ഹെഡ് കിട്ടാൻ എക്സിൻ്റെ വാല്യൂ ഏതൊക്കെയാ? 0, 1, 2, 3. അതിൻ്റെ പ്രോബിലിറ്റി ഓഫ് സീറോയുടെ പ്രോബിലിറ്റി 1/8, 1 പ്രോബിലിറ്റി 3/8, 2 പ്രോബിലിറ്റി 3/8, 3 പ്രോബിലിറ്റി 1/8, ടോട്ടൽ 1. ഇങ്ങനെ ഈ ഇതുപോലെ എഴുതുന്നതിനെയാണ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. എക്സും എക്സിന് കിട്ടാവുന്ന വാല്യൂസും എഴുതുന്നതിനെയാണ് നമ്മൾ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതാണ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനുണ്ട്, കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനുണ്ട്. നമ്മൾ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ പറ്റി പറയാം. എക്സ് ഈസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ദാറ്റ് അസ്യൂംസ് എ വാല്യൂ x1, x2, xn വിത്ത് റെസ്പെക്റ്റീവ് പ്രോബബിലിറ്റി, പ്രോബബിലിറ്റി ഓഫ് x1, പ്രോബബിലിറ്റി ഓഫ് x2, പ്രോബബിലിറ്റി ഓഫ് xn. ദെൻ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് x1, x1 പ്രോബബിലിറ്റി, പ്രോബബിലിറ്റി ഓഫ് x1, x2, പ്രോബബിലിറ്റി ഓഫ് x2, x3, പ്രോബബിലിറ്റി ഓഫ് x3, ആൻഡ് സോൺ xn, പ്രോബബിലിറ്റി ഓഫ് xn. ഇത് രണ്ടും കൂടെ ഉള്ളതിനെയാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഈ പ്രോബബിലിറ്റി എല്ലാം കൂടെ കൂട്ടിയാൽ 1 കിട്ടുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നേരത്തെ ഇത് അവിടെ പ്രോബബിലിറ്റി എല്ലാം കൂടെ കൂട്ടിപ്പോയത് വേണ്ട. പ്രോബബിലിറ്റി എല്ലാം കൂടെ കൂട്ടി 1 കിട്ടി, ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയിരിക്കും. അത് നിങ്ങൾ ഓർമ്മയുണ്ടാകണം. ഓക്കെ, പിന്നെ ഇതിനെ പ്രോബബിലിറ്റി മാസ് ഫങ്ഷൻ സാറ്റിസ്ഫൈ ദ ഫോളോയിങ് പ്രോപ്പർട്ടി. പ്രോബബിലിറ്റി മാസ് ഫങ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫങ്ഷൻ എന്ന് പറയാം. പ്രോബബിലിറ്റി മാസ് ഫങ്ഷൻ എപ്പോഴും 0 യ്ക്കും 1 ഇടയിലായിരിക്കും. അതാണ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഐ 0 യ്ക്കും 1 ഇടയിലായിരിക്കും. എക്സ് ഐ ഈക്വൽ ടു 1 അപ്പ് ടു 1. ദെൻ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയിരിക്കും. ഇതാണ് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയുണ്ടാകുന്നത്. ഒന്ന്, പ്രോബബിലിറ്റി എപ്പോഴും 0 യ്ക്കും 1 ഇടയിലായിരിക്കും. മിനിമം വാല്യൂ 0, മാക്സിമം വാല്യൂ 1, അതിനിടയിലായിരിക്കും. ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയിരിക്കും. അത് ഓർമ്മ വേണം. ദെൻ ഇപ്പോൾ നമ്മളൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്പർ ഓൺ എ ഡൈ, ഒരു ഡൈ ടോസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്പർ ഒരു ഡൈ ടോസ് ചെയ്താൽ കിട്ടാവുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6. എൻ്റെ പ്രോബിലിറ്റി 1 പ്രോബിലിറ്റി 1/6, 2 പ്രോബിലിറ്റി 1/6, ആൻഡ് സോൺ 6 പ്രോബിലിറ്റി 1/6. ടോട്ടൽ പ്രോബിലിറ്റി 1 ആണ്. അത് ഓർമ്മ വേണം. നെക്സ്റ്റ്
നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എക്സ്പെക്റ്റഡ് വാല്യൂ ആൻഡ് വേരിയൻസ് ഓഫ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ് ഡിനോട്ടഡ് ബൈ ഇ ഓഫ് എക്സ് എന്നാണ് ഈസ് കമ്പ്യൂട്ടർ എ വെയ്ഡ് ആവറേജസ് ഓഫ് ദ വാല്യൂസ്. ഇപ്പോൾ എക്സ് ഒരു റാൻഡം വേരിയബിൾ ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് സിഗ്മ ഐ വേരിയസ് ഫ്രം വൺ അപ് ടു എൻ എക്സ് ഐ പി ഓഫ് എക്സ് ഐ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എക്സിൻ്റെ ആദ്യത്തെ വാല്യൂ എക്സ് വൺ ആണ്, അതിൻ്റെ പ്രോബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് എക്സ് ടു അതിൻ്റെ പ്രോബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സോൺ എക്സ് എൻ അതിൻ്റെ പ്രോബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് അതിനെയാണ് നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എക്സ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ ക്യാപിറ്റൽ എക്സിന് കിട്ടാവുന്ന വാല്യൂസ് ഏതൊക്കെയാ? എക്സ് വൺ ക്യാപിറ്റൽ എക്സിന് കിട്ടാവുന്ന വാല്യൂ എക്സ് വൺ എക്സ് ടു സോൺ എക്സ് എന്നാണ് ക്യാപിറ്റൽ എക്സിന് കിട്ടാവുന്ന വാല്യൂസ്. അതിൻ്റെ പ്രോബബിലിറ്റി ഏതൊക്കെയാ? എക്സ് വണ്ണിൻ്റെ പ്രോബിലിറ്റി പ്രോബിലിറ്റി ഓഫ് എക്സ് വൺ ആണ്, എക്സ് ടുവിൻ്റെ പ്രോബിലിറ്റി പ്രോബിലിറ്റി ഓഫ് എക്സ് ടു ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എക്സിൻ്റെ എക്സ്പെക്ടേഷൻ, മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് എക്സ് വൺ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എക്സ് വൺ പ്ലസ് എക്സ് ടു ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എക്സ് ടു സോൺ എക്സ് എൻ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എക്സ് എൻ ആയിരിക്കും. അതിനെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് വാല്യൂസ് എന്ന് പറയുന്നത്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. ദെൻ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. അതിനാണ് വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഈ രണ്ട് ഫോർമുല ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യും. വേരിയൻസ് ഓഫ് എക്സിന് പറയുന്ന പേരാണ് സിഗ്മ സ്ക്വയർ എന്നാണ് പറയുക. ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണെങ്കിൽ എക്സ് പി എക്സ് ആണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ഐയുടെ സ്ഥാനത്ത് എക്സ് ഐ സ്ക്വയർ എഴുതണം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണെങ്കിൽ എക്സ് വൺ പി എക്സ് ഇതാ, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൺ ആണെങ്കിൽ എക്സ് വൺ പി എക്സ് വൺ പ്ലസ് എക്സ് ടു പി എക്സ് ടു സോൺ എക്സ് എൻ പി എക്സ് എൻ. അതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണെങ്കിലോ എക്സ് ഐക്ക് പോലെ എക്സ് ഐയുടെ സ്ക്വയർ എഴുതണം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് വൺ സ്ക്വയർ പി എക്സ് വൺ പ്ലസ് എക്സ് ടു സ്ക്വയർ പി എക്സ് ടു ആൻഡ് സോൺ, ഇങ്ങനെയാണ് വരിക. അത് നിങ്ങൾ ഓർമ്മ വേണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ വേരിയൻസ് ഓഫ് എക്സിൻ്റെ പോസിറ്റീവ് സ്ക്വയർ റൂട്ടിനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്. സിഗ്മ എക്സ് സിഗ്മ എന്ന് പറയും. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ. ഒന്ന്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ ഫോർമുല സിഗ്മ എക്സ് ഐ പി ഐ ആണ്. സിഗ്മ എക്സ് ഐ പി ഐ ആണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ ഫോർമുല. ഇതാ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ ഫോർമുല ഇതാണ്, എക്സ് വൺ പി എക്സ് വൺ പ്ലസ് എക്സ് ടു പി എക്സ് ടു പ്ലസ് സോൺ എക്സ് എൻ പി എക്സ് എൻ. അതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. വേരിയൻസ് ഓഫ് എക്സോ എക്സ് സ്ക്വയറിൻ്റെ എക്സ്പെക്റ്റേഷൻ കാണുക. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. എക്സ് സ്ക്വയറിൻ്റെ എക്സ്പെക്റ്റേഷൻ കാണാനായിട്ട് ഇതാണ് ഫോർമുല. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യാം നോക്കുക. ദെൻ എക്സാമ്പിൾ വൺ, എ കമ്പനി എസ്റ്റിമേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് ഓൺ എ ന്യൂ പ്രോഡക്റ്റ് ബി ലോഞ്ച് ഷോർട്ട്ലി ടു ബി 40 lakhs if it is successful, 15 lakhs if it is moderately successful, and loss of rupees 10 lakhs if it is fail in the market. The probability of the three different possibilities are 0.20, 0.30, 0.50. Find the expected value and the variance of the profit. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ എക്സിൻ്റെ വാല്യൂ 40 വിൽക്കുന്ന വില 40 lakhs എക്സിൻ്റെ എടുക്കാവുന്ന വാല്യൂ 40 lakhs വിറ്റാൽ, 40 ഇതിന് റുപ്പീസ് ഇൻ ലാക്സ് ആണ്, 40 lakhs വിറ്റാൽ എന്തായിരിക്കും? സക്സസ്ഫുൾ ആയിരിക്കും. 15 lakhs വിറ്റാൽ മോഡറേറ്റ്ലി സക്സസ്ഫുൾ ആയിരിക്കും. -10 lakhs നഷ്ടത്തിന് വിറ്റാൽ -10, അപ്പോൾ ലാഭം -10 lakhs. അങ്ങനെയാണെങ്കിൽ ലോസാണ്. അപ്പോൾ വിൽക്കുന്ന വാല്യൂ 40 lakhs, 15 lakhs, -10 lakhs. ഇത് വിൽക്കാനുള്ള സാധ്യത 40 lakhs വിൽക്കാനുള്ള സാധ്യത 0.20 ആണ് പ്രോബിലിറ്റി. 15 lakhs വിൽക്കാനുള്ള സാധ്യത 0.30 ആണ്. 10 lakhs നഷ്ടത്തിന് വിൽക്കാനുള്ള സാധ്യത 0.50 ആണ്. ഇതാണ്, അങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്താ? 40 lakhs ഇൻറ്റു 0.20 പ്ലസ് 15 lakhs ഇൻറ്റു 0.30 പ്ലസ് മൈനസ് നഷ്ടത്തിനാണ് -10 lakhs ഇൻറ്റു 0.50. അപ്പോൾ ഇതിലാണ് കാൽക്കുലേറ്റ് 7.5.
അപ്പൊ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് എന്താ 7.5 lakhs ആണ്, ഇവിടെ ലാക്സിലാണ് എടുക്കുന്നത്. ഇനി വേരിയൻസ് ഓഫ് എക്സ്, വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓൾ സ്ക്വയർ ആണ്. അപ്പോൾ ആദ്യം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കാണണം. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താ, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ പറഞ്ഞാൽ സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു പി എക്സ്. ആദ്യത്തെ എക്സിൻ്റെ വാല്യൂസ് 40 lakhs. അപ്പോൾ 40² ഇൻറ്റു അതിൻ്റെ പ്രോബിലിറ്റി 0.20 ആണ്. പിന്നെ 15 lakhs, അപ്പോൾ 15 സ്ക്വയർ ഇൻറ്റു അതിൻ്റെ പ്രോബിലിറ്റി 0.30 ആണ്. പിന്നെ 10 lakhs നഷ്ടത്തിനാണ്, അപ്പോൾ -10² ഇൻറ്റു 0.5. അപ്പം അതെല്ലാം സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് -10² ആയതുകൊണ്ട് പോസിറ്റീവാണ്. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 437.5 lakhs. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ. വേരിയൻസ് ഓഫ് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമുക്ക് ഇവിടെ കിട്ടി, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എത്രയാണ് കിട്ടിയത്, 7.5 ആണ്. അപ്പം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓൾ സ്ക്വയർ. അപ്പം 437.5 മൈനസ് 7.5 സ്ക്വയർ, അപ്പോൾ എത്രയാണ്, 381.25 lakhs കിട്ടി. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് 381.25 lakhs, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് 7.5 lakhs. അത് ഓർമ്മ വേണം. നെക്സ്റ്റ് എക്സാമ്പിൾ 2. There are 4 different choices available to a consumer who wants to buy a mobile phone of a particular company. The first model cost ₹9,000, the second model cost ₹7,800, and the third model ₹9,800, and the fourth model cost ₹8,600. The probabilities that the consumer would buy these models are 1/3, 1/6, 1/4, and 1/4 respectively. ഇത് റീറ്റെയിലേഴ്സ് കമ്മീഷൻ ഓൺ ദിസ് മോഡൽസ് ആർ 20%, 12%, 25%, and 50% ഓൺ ദ ഫോർ സെറ്റ് റെസ്പെക്റ്റീവ്ലി. കാൽക്കുലേറ്റ് ദ എക്സ്പെക്ടഡ് കമ്മീഷൻ ടു ബി ഏൺഡ് ബൈ ദ റീറ്റെയിലർ. അപ്പോൾ ഒരു റീറ്റെയിലർ കിട്ടുന്നത്, അയാൾ വിൽക്കുന്നത് 9,000 rupees വിറ്റ് കഴിഞ്ഞാൽ 20% ലാഭം കിട്ടും. അപ്പോൾ അയാളുടെ പ്രോഫിറ്റ് എന്താ പറയുക, 9,000 × 20/100 1,800 ആണ്. ദെൻ 7,800 വിറ്റാൽ അയാൾക്ക് 12% പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ അയാൾക്ക് പ്രോഫിറ്റ് എത്രയായിരിക്കും, 7,800 × 12%, ദാറ്റ് ഈസ് 7,800 × 12/100, ദാറ്റ് ഈസ് ഈക്വൽ ടു 936 rupees. ദെൻ 9,800 വിറ്റാൽ 25% പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ അയാളുടെ കമ്മീഷൻ എത്രയായിരിക്കും, 25%, 9,800 × 25%, ദാറ്റ് ഈസ് 2,450. ദെൻ ഫോർത്ത് മോഡൽ വിൽക്കുന്നത് 8,600 ആണ്. അത് വിൽക്കാൻ അയാൾക്ക് കിട്ടുന്ന കമ്മീഷൻ 15% ആണ്. അപ്പോൾ അയാൾക്ക് കിട്ടുന്ന കമ്മീഷൻ എത്ര, 8,600 × 15% 15/100, ദാറ്റ് ഈസ് 1,290 ആണ്. അപ്പോൾ അയാളുടെ കമ്മീഷൻ ഇതൊക്കെയാണ്, 1,800, 936, 2,450, and 1,290. അതിന് വിൽക്കുമ്പോൾ അതിനുള്ള വിൽക്കാനുള്ള സാധ്യതകൾ പറഞ്ഞിട്ടുണ്ട്, 1/3, 1/6, 1/4, 1/4 ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി എക്സ്പെക്റ്റഡ് വാല്യൂ, എക്സ്പെക്റ്റഡ് വാല്യൂസ് എന്തൊക്കെയാണ്, എക്സ്പെക്ട് 1,800 ഇരിക്കാനുള്ള സാധ്യത 1/3, ഇതിൻ്റെ 1/6, ഇത് 1/4, ഇതും 1/4. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ആണ്, ഇതാണ് അതിൻ്റെ എക്സ്. ഇത് അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദാറ്റ് ഈസ് 1,800 × 1/3 പ്ലസ് 936 × 1/6 × 2,450 × 1/4 പ്ലസ് 1,290 × 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇതാണ് അതിൻ്റെ പ്രോഫിറ്റ് കമ്മീഷൻ എക്സ്പെക്ടഡ്. ഇത് എക്സ്പെക്ടഡ് കമ്മീഷൻ ടു ബി ഏൺഡ് ബൈ ദ റീറ്റെയിലർ സിഗ്മ എക്സ് ഐ പി ഐ ഈസ് ഈക്വൽ ടു ദിസ് വാല്യൂസ് ദാറ്റ് ഈസ് ഈക്വൽ ടു റുപ്പീസ് 1,691. Then example 3. A man runs in an ice cream parlor at a holiday resort. If the summer is mild, he can sell up to ₹3,000 cups of ice cream. If it is hot, he can sell 5,000 cups of ice cream for any year. For from past experience, the probability of a mild summer is 3/7 and probability of hot summer is 4/7. A cup of ice cream costs ₹3 and he
സെൽസ് റുപ്പീസ് 7, ഫൈൻഡ് ദ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ്. ഇതാണ്. അപ്പോൾ ഒരു ഐസ്ക്രീം സെല്ലർ സമ്മറ് മൈൽഡാണെങ്കിൽ 3000 കപ്പ് ഐസ്ക്രീം വിൽക്കും, സമ്മറ് ഹോട്ടാണെങ്കിൽ 5000 കപ്പ് ഐസ്ക്രീം വിൽക്കും. മൈൽഡ് സമ്മറാകാനുള്ള പ്രോബിലിറ്റി 3/7, ഹോട്ട് സമ്മറാകാനുള്ള പ്രോബിലിറ്റി 4/7. ഒരു കപ്പ് ഐസ്ക്രീം വിൽക്കുമ്പോൾ 3 രൂപയ്ക്ക് മേടിച്ച് 7 രൂപയ്ക്കാണ്, 4 രൂപ ലാഭം കിട്ടും. അങ്ങനെയാണ് ഫൈൻഡ് ഹിറ്റ് എക്സ്പെക്റ്റഡ് പ്രോഫിറ്റാണ്. അപ്പോൾ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ്, അപ്പോൾ എക്സ് ഇസ് ദ നമ്പർ ഓഫ് ഐസ്ക്രീം സോൾഡ്. അപ്പോൾ അങ്ങനെയാണ് എക്സിന് എടുക്കാവുന്ന വാല്യൂസ് ഒക്കെയാണ്. ഒന്നുകിൽ 3000 ഐസ്ക്രീം വിൽക്കും മൈൽഡ് സമ്മർ ആണെങ്കിൽ, അല്ലെങ്കിൽ 5000 ഐസ്ക്രീം വിൽക്കും ഹോട്ട് സമ്മർ ആണെങ്കിൽ. മൈൽഡ് സമ്മർ ആകാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 3/7. ഹോട്ട് സമ്മർ ആകാനുള്ള പ്രോബിലിറ്റി ഓഫ് 4/7. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് സെയിൽസ് എത്രയാണ്? 3000 × 3/7 +5000 × 4/7 (4143) അപ്രോക്സിമേറ്റ്ലി. ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ 4143 ആണ് അപ്രോക്സിമേറ്റ് സെയില്. ഒരു സെല്ല് ഒരു ഒരു ഒന്നിന് കിട്ടുന്ന പ്രോഫിറ്റ് 7 രൂപയ്ക്ക് വിൽക്കുന്നത് 3 രൂപയ്ക്ക് ബൈ 3 and sell 7 ആണ്. അപ്പോൾ പ്രോഫിറ്റ് 4 rupees ആണ്. അങ്ങനെയാണെങ്കിൽ 4143 ഐസ്ക്രീം വിറ്റാൽ 4 rupees വെച്ചാൽ അയാളുടെ പ്രോഫിറ്റ് എത്രയായിരിക്കും? 4 × 4143 (16572). അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് സെല്ല്, സെല്ല് ചെയ്യുന്നത് എക്സിന് 3000 5000, പ്രോഫിറ്റ് അതിനുള്ള സാധ്യത 3/7 and 4/7. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്റ്റഡ് സെല്ല് സെല്ല് ചെയ്യുന്നത് 4143 ആണ്. അപ്പോൾ എക്സ്പെക്റ്റഡ് സെല്ലിൻ്റു പ്രോഫിറ്റ്, അതാണ് അയാളുടെ പ്രോഫിറ്റ്, അത് 16572. ദെൻ എക്സാമ്പിൾ 4, എ പ്രോപ്പർട്ടി ഡീലർ പേയ്സ് 250 lakhs ടു ബിഡ് ഓൺ എ കോൺട്രാക്ട്. ദ പ്രോപ്പർട്ടി ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ കോൺട്രാക്ട് ഈസ് 0.2. ഹി ഗെറ്റ്സ് ദ കോൺട്രാക്ട്, ഹി മേക്സ് എ പ്രോഫിറ്റ് ഓഫ് ₹10,000 lakhs. ഇഫ് ഹി ഡസ് നോട്ട് ഗെറ്റ് ദ കോൺട്രാക്ട്, ഹി ഫോർഫിറ്റ് ദ എമൗണ്ട് ഓഫ് ₹250 lakhs. ഫൈൻഡ് ദ ഡീലർ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ്. അപ്പോൾ ഒരു ഡീലർ അയാൾ ലേലം വിളിക്കാൻ പോകുമ്പോൾ കെട്ടി വെക്കേണ്ട പണം 250 lakhs. അയാൾക്ക് ലേലം കിട്ടിയാൽ അയാൾക്ക് 10,000 lakhs ലാഭം കിട്ടും. കെട്ടി വെക്കേണ്ട 250 lakhs, കെട്ടിവെച്ചാൽ കിട്ടാനുള്ള സാധ്യത 0.2 ആണ്, ലാഭം 10,000 lakhs ആണ്. അപ്പോൾ അയാൾക്ക് കിട്ടാവുന്ന വാല്യൂസ് ആക്കിയാൽ ഒന്നുകിൽ അയാൾക്ക് ബിഡ്സ് കിട്ടാം, കിട്ടാനുള്ള സാധ്യത ലേലം കിട്ടാനുള്ള സാധ്യത 0.2 ആണ്, 0.2 ആണ് കിട്ടാനുള്ള സാധ്യത. അപ്പോൾ കിട്ടാതിരിക്കാനുള്ള സാധ്യത 0.8. കിട്ടാതിരുന്നാൽ എത്ര രൂപ നഷ്ടം വരും? 250 രൂപ നഷ്ടം വരും. അപ്പോൾ കിട്ടാതിരിക്കാനുള്ള സാധ്യത 0.8, അപ്പോൾ നഷ്ടം വരുന്നത് -250 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് -250 10,000 lakhs ആണ് എക്സിൻ്റെ വാല്യൂസ്. -250, അപ്പോൾ ലേലം കിട്ടാതിരിക്കാനുള്ള സാധ്യത 0.8, കിട്ടാനുള്ള സാധ്യത 0.2 ആണ്. അപ്പം എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് ഇതാണ്, -250 × 0.8 +10,000 × 0.2 (16,800 lakhs). 1800 രൂപയാണ് അയാൾക്ക് കിട്ടാൻ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ്. ഇറ്റ്സ് വെരി സിമ്പിൾ പ്രോബ്ലം. അപ്പം നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. അയാൾക്ക് ബിഡ്, അയാൾക്ക് ലേലത്തിൽ പങ്കെടുത്ത് ലേലത്തിൽ കിട്ടാനുള്ള സാധ്യത 0.2, അപ്പോൾ 0.2 ആണ് കിട്ടാനുള്ള സാധ്യത. അപ്പോൾ കിട്ടാതിരിക്കാനുള്ള സാധ്യത 0.8, കിട്ടാതിരുന്ന അയാൾക്ക് നഷ്ടം എത്ര വരും? -250 ആണ്, അല്ലെങ്കിൽ ₹250 നഷ്ടം, ലാക്സ് നഷ്ടം. അപ്പോൾ -250 ആണ് അയാളുടെ എക്സിൻ്റെ വാല്യൂ. കിട്ടിയാലോ 10,000 lakhs പ്രോഫിറ്റ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ -250 and 10,000 ആണ് വിത്ത് പ്രോബിലിറ്റി 0.8, 0.2. അപ്പോൾ ഇതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ദെൻ എക്സാമ്പിൾ നമ്പർ 5, എ ഫ്ലവറിസ്റ്റ് മേക്സ് എ ബൊക്കെ അറ്റ് ദ കോസ്റ്റ് ഓഫ് ₹10 ഈച്ച് ആൻഡ് സെൽസ് ദമിന് ₹30. ഇത് ഡിമാൻഡ് ഫോർ ബൊക്കെ ഹാസ് ദ ഫോളോയിങ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഒരു ഫ്ലവർ വിൽക്കുന്നയാൾ
ബൊക്കെ ഉണ്ടാക്കി വിൽക്കുകയാണ്. വിൽക്കുമ്പോൾ അയാൾക്ക് 10 രൂപയ്ക്ക് വാങ്ങിയിട്ട് 30 രൂപയ്ക്കാണ് വിൽക്കുന്നത്, 20 രൂപ ലാഭം കിട്ടും. അങ്ങനെയാണ് ദ ഡിമാൻഡ്. ഡിമാൻഡ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 0. അപ്പോൾ ദ ഡിമാൻഡ് ഫോർ ബൊക്കെ ഹാസ് ദ ഫോളോയിങ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പം ബൊക്കെ വിൽക്കാതിരിക്കാനുള്ള സാധ്യത 0.1, ഒരു ബൊക്കെ വിൽക്കാനുള്ള സാധ്യത 1.2, രണ്ട് ബൊക്കെ വിൽക്കാനുള്ള സാധ്യത 0.5, മൂന്ന് ബൊക്കെ വിൽക്കാനുള്ള സാധ്യത 0.1, നാല് ബൊക്കെ വിൽക്കാനുള്ള സാധ്യത 0.1. അങ്ങനെയാണ് ദ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ബൊക്കെ ടു ബി സോൾഡ്. അപ്പോൾ ഇതിനെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. 0.1 പ്ലസ് 1.2 പ്ലസ് 2.5 2.5 പ്ലസ് 3.1 പ്ലസ് 4.1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.9. അപ്പോൾ അയാളുടെ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ബൊക്കെ ടു ബി സോൾഡ്, ഒരു ദിവസം വിൽക്കാൻ സാധ്യതയുള്ള ബൊക്കയുടെ നമ്പർ 1.9 ആണ്. 1.9 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 2 ബൊക്കയാണ് ഒരു ദിവസം വിൽക്കാൻ സാധ്യതയുള്ളത്. അങ്ങനെയാണ് അയാളുടെ പ്രോഫിറ്റാണ്. ഒരു ബൊക്ക വിറ്റാൽ 20 രൂപയാണ് ലാഭം കിട്ടുക, രണ്ട് ബൊക്ക വിറ്റാൽ 2×20 = 40 rupees അയാളുടെ പ്രോഫിറ്റ് ഓഫ് ₹40. ഫൈൻഡ് ദ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ബൊക്കെ ടു ബി സോൾഡ്. എക്സ്പെക്റ്റഡ് നമ്പർ എത്രയാണ്? σxipi ആണ്, അത് 2 ആണ്. കാൽക്കുലേറ്റ് ദ പ്രോഫിറ്റ്, രണ്ട് വിറ്റാൽ ലാഭം എത്രയാണ്? 2×20 = 40 ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സപ്പോസ് 3 coins which are tossed simultaneously, find the expected values of the number of tail in the experiment. അപ്പോൾ നമ്മൾ 3 കോയിൻ ടോസ് ചെയ്യുകയാണ്. 3 കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? നമ്പർ എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടെയിൽ ഒപ്റ്റെയിൻ ആണ്. 3 കോയിൻ ടോസ് ചെയ്താൽ നമ്പർ ഓഫ് ടെയിൽ എത്രയാണ്? അല്ലെങ്കിൽ 3 0 tail, 3 ഹെഡാകാം. 3 ഹെഡാകാനുള്ള സാധ്യത എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടെയിൽ ഒപ്റ്റെയിൻഡ് ആണ്. എക്സ് നമ്പർ ഓഫ് ടെയിൽ ആണ് എക്സ്. അപ്പം നമ്പർ ഓഫ് ടെയിൽ 0 tail ആകാം. 0 tail ആകുന്ന 3 ഹെഡാണ്, അതിനുള്ള സാധ്യത 1/8 ആണ്. അല്ലെങ്കിൽ 1 tail ആകാം, 1 tail കിട്ടാം. ഒരു ഹെഡും ഒരു ടെയിലും 2 ഹെഡും, അതിനുള്ള സാധ്യത 3/8 ആണ്. അല്ലെങ്കിൽ 2 tail കിട്ടാം, അതിനുള്ള സാധ്യത 3/8 ആണ്. അല്ലെങ്കിൽ 3 tail ആകാം, അതിനുള്ള സാധ്യത 1/8 ആണ്. ടോട്ടൽ 1. അപ്പം x×probability of x, σx probability. അപ്പോൾ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 0 ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ 3/8, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ 6/8, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ 3/8. അപ്പോൾ σx എന്ന് പറയുന്നത് σxipi എന്ന് പറയുന്നത് 12/8, 1 = 1.5 ആണ്. 1.5 ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ 1.5. ഓക്കെ, ഈ പ്രോബ്ലത്തിൽ തന്നെ നമ്മൾ അതിൻ്റെ വേരിയൻസ് ഓഫ് എക്സ് കാണുന്നു. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് σ variance of x. ഈ എക്സാമ്പിൾ തന്നെ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ. ഈ മ്യൂ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. ഈ മ്യൂ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഈ മ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, 1.5 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്, ദാറ്റ് ഇസ് മ്യൂ. മ്യൂ എന്ന് പറഞ്ഞാൽ 1.5 ആണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു, അതിൻ്റെ നമ്മൾ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് എക്സ്. അപ്പം എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ്? എക്സ്പെക്റ്റേഷൻ എക്സിൻ്റെ വാല്യൂസ് അപ്പോഴാണ് മ്യൂ എക്സ് മൈനസ് മ്യൂ എക്സ് ആദ്യത്തെ 0, എക്സിൻ്റെ വാല്യൂ 0, അതിൻ്റെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് 1.5. അപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ എത്രയാ? 0 - 1.5, ദാറ്റ് ഈസ് -1.5. ദെൻ എക്സ്പെക്റ്റേഷൻ ഓഫ് രണ്ടാമത്തെ വാല്യൂ എന്താ? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ വാല്യൂ 1 ആണ്. എക്സിൻ്റെ വാല്യൂ 1 ആണ്. 1 - മ്യൂ 1 - 1.5, ദാറ്റ് ഈസ് -0.5. രണ്ടാമത്തെ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. 2 - 1.5, ദാറ്റ് ഈസ് 2 - 1.5, ദാറ്റ് ഈസ് +0.5. ദെൻ മൂന്നാമത്തെ 3 - 1.5, ദാറ്റ് ഈസ് 1.5. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് ആദ്യം ഇപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത്
ഈ വാല്യൂസ് ഒക്കെയാണ്. സിഗ്മ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ, ഓരോന്നും വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മയുടെ ആദ്യം 0-1.5 സ്ക്വയർ കാണണം. 0-1.5 0-1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1.5, അതിൻ്റെ സ്ക്വയർ 2.25 പ്ലസ് അടുത്ത എക്സിൻ്റെ വാല്യൂ 1 ആണ്. 1-1.5 സ്ക്വയർ ഇൻറ്റു പി എക്സ് വേണം, പി എക്സ് ഇവിടെ പി എക്സ് വേണം. അപ്പോൾ പി എക്സ് നമ്മൾ അവസാനം എടുക്കുന്നത്. അപ്പോൾ രണ്ടാമത് 1-1.5 സ്ക്വയർ, 1-1.5 സ്ക്വയർ ഇതാണ്. ദെൻ 2-1.5 സ്ക്വയർ ഇതാണ്, 0.25 സ്ക്വയർ. ദെൻ 3-1.5 സ്ക്വയർ ഇതാണ്, 1.5 സ്ക്വയർ. ഓക്കെ, ഇനി അതിനെ പി ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാ ഇവിടുത്തെ ഫോർമുലയിൽ നിന്ന് ഓരോന്നിനെയും അതിൻ്റെ പ്രോബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ 1-μ² പ്രോബിലിറ്റി എത്രയാണ്? 0.2. അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം പി ഓഫ് എക്സ്, അതിൻ്റെ പ്രോബിലിറ്റി ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിൻ്റെ പ്രോബിലിറ്റി ഓഫ് എക്സ് 1/8 ആണ്. അപ്പം ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2.5 × 1.8 ദാറ്റ് ഈസ് 2.0.28. ദെൻ അടുത്തത് x-μ × 3/8 ആണ്, അപ്പോൾ 0.09. അടുത്ത് 0.25 × 3/8 ആണ്, അപ്പോൾ 0.09. അടുത്ത് 2.25 × 1/8 ആണ്, അപ്പോൾ 0.28. അതിൻ്റെ എല്ലാം കൂടെ സിഗ്മ എടുക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു അതിൻ്റെ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 0.74. സോ കാൽക്കുലേറ്റഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0.74 ആണ്. സിഗ്മ സ്ക്വയർ, സിഗ്മ സ്ക്വയർ ഈസ് ഈക്വൽ 0.74 ആണ്. ഇതാണ് സിഗ്മ സ്ക്വയർ, അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. അപ്പോൾ ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് 1.5 വേരിയൻസ് 0.74 ആണ്. ഓക്കെ, നെക്സ്റ്റ് തിയറം. ഇഫ് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ വിത്ത് PDF പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓർ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ എഫക്ട്സ് എ ആൻഡ് ബി ആർ കോൺസ്റ്റൻറ്റ് ദെൻ എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ബി. വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. ഇത് ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. എ എക്സ് പ്ലസ് ബിയുടെ എക്സ്പെക്ടേഷൻ കാണാനായിട്ട് എ കോൺസ്റ്റൻ്റ് ആണ്, എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ബി. വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി കാണാൻ നേരത്ത് ഈ ബി ഇല്ല, ബി സീറോ ആയി, ബി കാണൂല. എയുടെ സ്ക്വയർ, എയുടെ സ്ക്വയർ കാണുക, എന്നിട്ട് വേരിയൻസ് ഓഫ് എക്സ് കാണുക. ഓർമ്മ, ഫോർമുല മനസ്സിലാ, ഓർമ്മ വേണം. നമ്മൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയുള്ളൂ. ഓക്കെ, ഗിവ് എക്സാമ്പിൾ നമ്പർ 8. ഗിവൺ ദ ഫോളോയിങ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് കമ്പ്യൂട്ട് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ, എക്സ്പെക്ടേഷൻ ഓഫ് 2x-3, വേരിയൻസ് ഓഫ് 2x-3. എക്സ് തന്നിട്ടുണ്ട്, x-3 അതിൻ്റെ പ്രോബിലിറ്റി 0.05, x-2 അതിൻ്റെ പ്രോബിലിറ്റി -1, പ്രോബിലിറ്റി 0, പ്രോബിലിറ്റി 1-ൻ്റെ പ്രോബിലിറ്റി 0.30, 2-ൻ്റെ പ്രോബിലിറ്റി 0.15, 3-യുടെ പ്രോബിലിറ്റി 0.10. അങ്ങനെയാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ -3 × 0.05 പ്ലസ് -2 × 0.1 പ്ലസ് -1 × 0.3 പ്ലസ് 0 × 0 പ്ലസ് 1 × 0.3 പ്ലസ് 2 × 0.5 പ്ലസ് 3 × 0.1 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതെല്ലാം കൂടെ നമ്മൾ സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് 0.25 ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കാണണം. എക്സ് സ്ക്വയർ കാണാനായിട്ട് എന്ത് ചെയ്യണം? ആദ്യം 3 3 സ്ക്വയർ -3² -3² ഇൻറ്റു 0.05 പ്ലസ് -2² പ്ലസ് ആണ്, ഇതിവിടെ പ്ലസ് ആണ്, -2² ഇൻറ്റു 0.1 പ്ലസ് ആണ് -1² ഇൻറ്റു പ്രോബബിലി 0.3 പ്ലസ് 0² 0² ഇൻറ്റു 0.0 പ്ലസ് 2² പ്ലസ് സോറി പ്ലസ് 1² 1² ഇൻറ്റു 0.3 പ്ലസ് 2² ഇൻറ്റു 0.15 പ്ലസ് 3² ഇൻറ്റു 0.01. അപ്പോൾ നമുക്കതെല്ലാം കൂടി ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സൈ സ്ക്വയർ ഓരോന്നിൻ്റെ സ്ക്വയർ കണ്ട് അതിൻ്റെ പ്രോബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2.95 കിട്ടും. ഇതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ. ഇത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് μ = 0.25 എന്ന് കിട്ടും.
ഇനി നമുക്ക് കാണാനുള്ളത് എക്സ്പെക്റ്റേഷൻ ഓഫ് 2x മൈനസ് ഓർ പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 2 പുറത്തെടുത്തു, എക്സ്പെക്റ്റേഷൻ ഓഫ് x മൈനസ് ഓർ പ്ലസ് 3 ആണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് x നമുക്ക് 0.25 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 × 0.25, ഇത് അതുപോലെ തന്നെ മൈനസ് ഓർ പ്ലസ് 3 അതുപോലെ തന്നെ എഴുതിയാൽ മതി. മൈനസ് 3 ആണ് മൈനസ് 3 പ്ലസ് 3. അപ്പോൾ 2 × 0.25 ഈസ് ഈക്വൽ ടു 0.5 മൈനസ് ഓർ പ്ലസ് 3. ഇതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് 2x മൈനസ് ഓർ പ്ലസ് 3. ഇനി വേരിയൻസ് ഓഫ് 2x മൈനസ് ഓർ പ്ലസ് 3. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് കാണണമെങ്കിൽ നമുക്ക് വേരിയൻസ് ഓഫ് എക്സ് കാണാനായിട്ട് വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് നമുക്ക് 0.25 കിട്ടിയിട്ടുണ്ട് അതിൻ്റെ സ്ക്വയർ. ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ നമുക്ക് ഇവിടെ കിട്ടി 2.95 ആണ്. അപ്പോൾ 2.95 മൈനസ് 0.25 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ 2.8875. അതാണ് വേരിയൻസ് ഓഫ് എക്സ് 2.8875 ആണ്. ഇനി വേരിയൻസ് ഓഫ് 2x മൈനസ് ഓർ പ്ലസ് 3, ദാറ്റ് ഈസ് ഈക്വൽ 2² × വേരിയൻസ് ഓഫ് എക്സ് ആണ്. വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ആണ്, ബി വേണ്ട. അപ്പോൾ ഈ ഇത് നമ്മൾ കംപ്ലീറ്റ് അങ്ങ് പോവും. അപ്പോൾ 2² × വേരിയൻസ് ഓഫ് എക്സ്, 2² 4, 2² വേരിയൻസ് ഓഫ് എക്സ് നമുക്ക് 2.885 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2² × 2.8875, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 × 2.8875, ദാറ്റ് ഈസ് ഈക്വൽ ടു 11.55. ദാറ്റ് ഈസ് വേരിയൻസ് ഓഫ് 2x മൈനസ് ഓർ പ്ലസ് 3 ഈസ് ഈക്വൽ ടു 11.55. ഇനി ഇവിടെ വേറെ ഏത് നമ്പർ വന്നാലും ഇത് തന്നെയായിരിക്കും ആൻസർ, അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. അപ്പോൾ നമ്മളിവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്പെക്റ്റേഷൻ, മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ നിർത്തുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാനുള്ളത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, ദെൻ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ, ദെൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ദെൻ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ, ദെൻ ടെസ്റ്റിംഗ് ആയി പോസ് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.